ഹായ് ഫ്രണ്ട്സ്, ക്യൂബ് ഫാറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൃഗങ്ങളെ കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേസിംഗ് ആനിമൽസ്. മൃഗങ്ങളെക്കുറിച്ചുള്ള കുറച്ച് രസകരമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്പർ വൺ, ഔൾസ്. ഔൾസ് എന്നാൽ എല്ലാവർക്കും അറിയാം മൂങ്ങയാണ് അല്ലേ. മൂങ്ങകളെക്കുറിച്ചുള്ള വിചിത്രമായ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മൂങ്ങകൾക്ക് അതിൻ്റെ തല 270 ഡിഗ്രി വരെ തിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നാം, അപ്പോൾ അതിൻ്റെ രക്തക്കുഴലുകളൊക്കെ തിരിഞ്ഞുപോയി അതിനാവശ്യത്തിനുള്ള രക്തമൊക്കെ കിട്ടുമോ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, മൂങ്ങ തല തിരിക്കുന്ന സമയത്ത് ഇതിന് ബാക്കപ്പായിട്ട് വേറെ ബ്ലഡ് വെസൽസ് ഉണ്ട്. അതുവഴിയാണ് അതിന് ആവശ്യമുള്ള രക്തം തലയിലേക്ക് കിട്ടുന്നത്. നമ്പർ ടു, ആഫ്രിക്കൻ ലങ് ഫിഷ്. ആഫ്രിക്കയിലുള്ള പ്രത്യേകത ഒരു മീനാണ്. ഈ മീനിന് വെള്ളമില്ലെങ്കിൽ പോലും ഒരു വർഷത്തോളം ജീവിച്ചിരിക്കാൻ കഴിയും. എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വരികയാണെങ്കിൽ ഈ മീൻ തന്നെ ഒരു പ്രത്യേക ദ്രാവകം പുറപ്പെടുകയും ഒരു കൊക്കൂണായി മാറുകയും ചെയ്യും. അങ്ങനെ ഏകദേശം 9 ഇഞ്ചോളം താഴ്ചയിൽ മണലിനടിയിൽ ഇതിന് ജീവിക്കാൻ സാധിക്കും. ആ സമയം ഇത് ആ മണലിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ വലിച്ചെടുത്താണ് ഇത് ജീവൻ നിലനിർത്തുന്നത്. നമ്പർ 3, ഇലക്ട്രിക് ഈൽ. ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്ന മീനുകളെക്കുറിച്ച് കേൾക്കാത്തവർ വിരളമായിരിക്കും അല്ലേ. ഈ മീൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു ഷോക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശം 600 മുതൽ 800 വോൾട്ട്സ് ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാകുന്ന ഷോക്കിന് തുല്യമായിരിക്കും. ഈ ഇലക്ട്രിസിറ്റിക്ക് ഏകദേശം ഒരു കുതിരയെ കൊല്ലാനുള്ള ശക്തി കാണും. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണോ. നമ്പർ 4, കാംഗ്രൂസ്. മലയാളത്തിൽ നമ്മൾ കംഗാരു എന്ന് പറയും. കാംഗ്രൂസ് ചാടിപ്പോകുന്നത് കാണാൻ നല്ല രസമാണല്ലേ. ഇതിൻ്റെ ഒറ്റ ചാട്ടത്തിൽ തന്നെ ഇതിന് ഏകദേശം 27 അടിയോളം ദൂരത്തിൽ ചാടാൻ കഴിയും. ഇത് എന്തുകൊണ്ട് കാംഗ്രൂവിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് അറിയോ? ഇതിൻ്റെ മുന്നിലത്തെ കാല് ചെറുതും ഇതിന് വളരെ നീളം കൂടിയതും ശക്തിയേറിയതുമായ വാലുകളും ഉണ്ടായതുകൊണ്ടാണ് ഇതിന് എത്ര ദൂരത്തേക്ക് ചാടിയാലും ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. നമ്പർ 5, ബ്ലാക്ക് മംബാസ്. മരുഭൂമിയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു പാമ്പാണ് ബ്ലാക്ക് മംബാസ്. ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന പാമ്പെന്ന റെക്കോർഡ് ഈ ബ്ലാക്ക് മംബയ്ക്കാണ്. ഏകദേശം 1 മണിക്കൂറിൽ 12.5 മൈൽസ് ദൂരം ഇതിന് ഇഴഞ്ഞ് സഞ്ചരിക്കാൻ കഴിയും. ഈ പാമ്പിൽ നിന്ന് കടിയേറ്റ് 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ചികിത്സ തേടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. നമ്പർ 6, ഡങ് ബീറ്റിൽസ്. ഈ ചെറിയ ഇൻസെക്റ്റിനെ, അതായത് ഷഡ്പദത്തെ, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതാണ് നമ്മുടെ ഭൂമിയിൽ വെച്ച് ഏറ്റവും ബലവാനായ ഇൻസെക്റ്റ്. അതെന്താണെന്നല്ലേ, കാരണം ഈ ജീവിയുടെ സ്വന്തം ഭാരത്തിൻ്റെ 200 ഇരട്ടി വരെയുള്ള ഭാരം അതിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇതാണ് ഏറ്റവും ബലമുള്ള ഇൻസെക്റ്റ് എന്ന് പറയാൻ കാരണം. നമ്പർ 7, ടാസ്മേനിയൻ ഡെവിൾസ്. വളരെ ചെറിയ ജീവിയായി തോന്നുമെങ്കിലും ലോകത്തിലെ ഏറ്റവും ശക്തിയായി കടിക്കാൻ പറ്റുന്ന ജീവി ഇതാണ്. ശരാശരി 20 പൗണ്ടോളം പ്രഷറിൽ ഈ ജീവിക്ക് കടിക്കാൻ കഴിയും. എന്നാൽ ഇത് വളരെ ദേഷ്യം വന്നിരിക്കുമ്പോൾ കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 94 പൗണ്ടോളം പ്രഷറിലായിരിക്കും അത് കടിക്കുന്നത്. അതായത് സിംഹം കടിക്കുന്നതിനേക്കാളും 60 പൗണ്ട് കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ തന്നെ ഇതിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്പർ 8, അറേബ്യൻ ക്യാമൽസ്. അറേബ്യൻ നാടുകളിൽ കാണപ്പെടുന്ന ഒട്ടകത്തെ പറ്റിയാണ്. ഈ ഒട്ടകങ്ങൾ ഏകദേശം 1000 ലിറ്റർ വെള്ളം ഒറ്റ ഇരുപ്പിനെ കുടിച്ചു തീർക്കും. അതിനാൽ തന്നെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഈ ഒട്ടകങ്ങൾക്ക് ദാഹിക്കുകയേയില്ല. അതുകൊണ്ടാണ് നമ്മളിതിനെ മരുഭൂമിയിലെ കപ്പൽ അഥവാ ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന് വിളിക്കുന്നത്. നമ്പർ 9, മെയിൻ സീ ഹോഴ്സസ് അഥവാ ആൺകടൽ കുതിരകൾ. ഈ ജീവികളിൽ കാണുന്ന വിചിത്രമായൊരു പ്രത്യേകത ആൺകടൽ കുതിരകളാണ് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. പെൺ കടൽ കുതിരകൾ മുട്ടയിടുകയും അത് ആൺകടൽ കുതിരകൾ അത് സൂക്ഷിച്ചു വെക്കുകയും ഏകദേശം 10 മുതൽ 25 ദിവസത്തിന് ശേഷം പ്രസവിക്കുകയും ചെയ്യുകയാണ് പതിവ്. ഇതുപോലുള്ള മൃഗങ്ങളെക്കുറിച്ചുള്ള വിചിത്രമായ വിശേഷങ്ങളുമായി ഇനിയും ഞാനെത്തും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.